കടുത്ത മത്സരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർമാർ തമ്മിൽ നടക്കുന്നത്. നിലവിൽ 4 വിക്കറ്റ് കീപ്പർമാരാണ് ഇന്ത്യക്കുള്ളത്. ദിനേശ് കാർത്തിക്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നിവരാണ് നിലവിലെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാർ. പന്താണ് മലയാളി താരം സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള വരവ് എപ്പോഴും തടയുന്നത്. ഇത്തവണത്തെ ലോകകപ്പിൽ സഞ്ജുവിന് പകരം ടീമിലെത്തിയ പന്ത് രണ്ട് മത്സരങ്ങൾ കളിച്ചെങ്കിലും രണ്ടും നിരാശപ്പെടുത്തി. പലരും പന്തിന് പകരം സഞ്ജുവിനെ ഇറക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ സഞ്ജുവിന് പകരം പന്തിനെ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക്. മികച്ച ഷോട്ടുകൾ കളിക്കാനുള്ള പന്തിന്റെ കഴിവിനെക്കുറിച്ച് അറിയാവുന്നതാണ്. പവർ പ്ലേകളിൽ മികച്ച രീതിയിൽ അവന് കളിക്കാനറിയാം. അതുകൊണ്ട് തന്നെ അവന് ഓപ്പണിംഗിൽ സ്ഥാനം നൽകണം. ഓപ്പണിംഗിൽ അവന്റെ സ്ട്രൈക്ക് റേറ്റ് മികച്ചതാണ്. ബൗളർമാരെ നേരിടാനും സമ്മർദ്ദത്തിലാക്കാനും അവൻ ഇഷ്ടപ്പെടുന്നു. കാർത്തിക് പറഞ്ഞു, പന്തിനെ എങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ആവശ്യമായ പന്തുകൾ നൽകിയാൽ അവന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കും. ഇന്ത്യൻ ടീം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡ് പരമ്പരയിൽ സഹനായകനാണ് ഋഷഭ് പന്ത്. മറ്റൊന്ന്, വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ടെസ്റ്റ് നായകസ്ഥാനം ഏറ്റെടുക്കുമോ? ഒരിക്കൽ അയാളെ കല്ലെറിഞ്ഞവർ യോജിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഏകദിനത്തിൽ രോഹിത്തും ടെസ്റ്റിൽ വിരാട് കോഹ്ലിയും ടി ട്വന്റിയിൽ ഹാർദിക്കും ഇങ്ങനെയായിരിക്കും ബി സി സി ഐ കണക്കുകൂട്ടുക. ഇതിൽ ടെസ്റ്റിൽ കോഹ്ലിയുടെ നിലപാട് എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്ത്യയുടെ എക്കാലത്തെയും ബെസ്റ്റ് ടെസ്റ്റ് ക്യാപ്റ്റൻ അത് വിരാട് കോഹ്ലി തന്നെയാണ്. ലോകത്തിൽ നിലവിൽ കളിക്കുന്ന കളിക്കാരിൽ മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ കോഹ്ലി തന്നെ ആയിരുന്നു, അത് ആർക്കും സംശയവുമില്ല. സ്റ്റീവ് വോ, റിക്കി പോണ്ടിംഗ്, സ്മിത്ത് എന്നിവരാണ് കോഹ്ലിയുടെ മുന്നിൽ കൂടുതൽ ടെസ്റ്റ് വിജയിച്ച ക്യാപ്റ്റന്മാർ. 14 വിജയം കൂടെ ആയാൽ സ്മിത്തിന്റെ റെക്കോർഡ് വിരാട് കോഹ്ലി മറികടക്കും. കരിയർ അവസാനം വരെ ടെസ്റ്റിൽ കോഹ്ലി നിലനിന്നാൽ പല വിജയങ്ങൾ ഇന്ത്യക്ക് നേടിക്കൊടുക്കാനും സാധിക്കും. വിരാട് കോഹ്ലി അല്ലെങ്കിൽ പിന്നെ ജസ്പ്രീത് ബുംറ ആയിരിക്കും നയിക്കാൻ സാധ്യത. ഇതിൽ ടെസ്റ്റിൽ രോഹിത് പിന്മാറും എന്ന് തോന്നുന്നു. ഏകദിന വേൾഡ് കപ്പ് വരെ രോഹിത് ആയിരിക്കും ക്യാപ്റ്റൻ. ടി ട്വന്റിയിൽ ഹർദിക്കുമായിരിക്കും.